നമസ്കാരം. പ്രൈംന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നും പുറപ്പെട്ടു. ജീവാമൃതം 2021 കുടിവെള്ള അദാലത്ത് തുമ്പമണ്ണിൽ ആരംഭിച്ചു. സിനിമാശാലകൾ നാളെ മുതൽ പ്രവർത്തനം തുടങ്ങും. കോവിഡ് വാക്സിൻ പത്തനംതിട്ട ജില്ലയിൽ 9 വിതരണ കേന്ദ്രങ്ങൾ. ജില്ലയിൽ ഇന്ന് 482 കോവിഡ് രോഗികൾ. വാർത്തകൾ വിശദമായി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മകരസംക്രമ സന്ധ്യയിൽ ശബരീശന് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്നും പുറപ്പെട്ടു. ശരണം വിളികൾ അലയടിച്ചുയർന്ന ഭക്തിയുടെ പാരമ്പര്യത്തിൽ പ്രകൃതിയും ലയിച്ചു ചേർന്നപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് തന്നെ ആചാരപരമായ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കിയാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. കൊട്ടാരം കുടുംബാംഗങ്ങൾക്ക് അശൂലമായതിനാൽ ഈ വർഷം രാജപ്രതിനിധി ഇല്ലാതെയാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. രാജപ്രതിനിധിക്ക് പകരം ഗുരുസ്വാമിയാണ് സംഘാംഗങ്ങളെ മാലയിട്ട് അനുഗ്രഹിച്ചത്. രാവിലെ 11 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു, കെ എസ് രവി എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് പി ജി ശശികുമാരവർമ്മ, പി എൻ നാരായണവർമ്മ എന്നിവരിൽ നിന്നും തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങി. ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചു. ആചാരവിധി പ്രകാരം ശ്രീകോവിലിന് മുമ്പിൽ തിരുവാഭരണ പേടകം തുറന്നുവെച്ചു. 12:45 ക്ഷേത്ര മേൽശാന്തി പടിഞ്ഞാറേ മഠം മഹേഷ് കുമാർ പോറ്റി പേടകവാഹക സംഘാംഗങ്ങളെ മാലയകൾ പൂജിച്ച് നൽകി. 12:55 മേൽശാന്തി പേടകത്തിന് നീരാഞ്ജനമൊഴിഞ്ഞ ചടങ്ങുകൾ പൂർത്തിയാക്കി. ക്ഷേത്രത്തിന് മുകളിൽ കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറന്നതോടെ ആകാശത്തുദിച്ചുയർന്ന നക്ഷത്രത്തെ സാക്ഷിയാക്കി. 1 മണിക്ക് ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻപിള്ള തിരുവാഭരണങ്ങളടങ്ങിയ പേടകം ശിരസിലേറ്റി ക്ഷേത്രത്തിൽ നിന്നും പുറത്തെത്തി ഘോഷയാത്ര പുറപ്പെട്ടു. കലശക്കുടവും വെള്ളി ആഭരണങ്ങളുമടങ്ങിയ കലശപ്പെട്ടിയുമായി മരുതുമന ശിവൻപിള്ളയും ജീവിതയും കൊടിയുമടങ്ങിയ കൊടിപ്പട്ടിയുമായി വടക്കേത്തോട്ടത്തിൽ പ്രതാപചന്ദ്രൻ നായരും അനുഗമിച്ചു. ദേവസ്വം അധികൃതരും ഘോഷയാത്രയ്ക്കൊപ്പം യാത്ര തിരിച്ചു. പത്തനംതിട്ട AR ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡന്റ് PP സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 40 സായുധ പോലീസ് സംഘം സുരക്ഷയൊരുക്കി ഘോഷയാത്രയെ അനുഗമിച്ചു. ഘോഷയാത്രാ സംഘം രാത്രി ഐരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ വിശ്രമിക്കും. നാളെ പുലർച്ചെ 2 അവിടെ നിന്നും പുറപ്പെടുന്ന സംഘം രാത്രി ലാഹ വനവകുപ്പിന്റെ സത്യത്തിൽ വിശ്രമിക്കും. 14 പുലർച്ചെ യാത്ര തിരിക്കുന്ന സംഘം നീരിമല കയറി ഘോഷയാത്ര അപ്പാച്ചിമേടും കടന്ന ശബരിപീഠം വഴി ശരംകുത്തിലെത്തുമ്പോൾ ദേവസ്വം ബോർഡ് അധികൃതർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കർപ്പൂരാഴിയൊഴിഞ്ഞ് സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. 6 മണിയോടെ 18 കയറിയെത്തുന്ന ഗുരുസ്വാമിയിൽ നിന്ന് മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങി ശ്രീകോവിലേക്ക് കൊണ്ടുപോയി വിഗ്രഹത്തിൽ ചാർത്തും. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ പ്രയാർ ഗോപാലകൃഷ്ണൻ, കെ പത്മകുമാർ, ദേവസ്വം കമ്മീഷണർ BS തിരുമേനി, ഡെപ്യൂട്ടി കമ്മീഷണർമാരായ വി കൃഷ്ണകുമാർ വാര്യർ, തിരുവാഭരണ കമ്മീഷൻ TK അജിത് പ്രസാദ്, ജില്ലാ കളക്ടർ PB നൂഹ, പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി PB രാജീവ്, പന്തളം നഗരസഭ അധ്യക്ഷ സുശീല സന്തോഷ് തുടങ്ങിയവർ ഘോഷയാത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രൈം ന്യൂസ് പവേർഡ് ബൈ വിവാഹ വിനോദ തീർത്ഥാടന യാത്രകൾക്ക് ആവശ്യമായ എല്ലാവിധ വാഹനങ്ങളും. വിവാഹ ആവശ്യത്തിനും സിനിമ സീരിയൽ ഷൂട്ടിങ്ങുകൾ മറ്റു പരസ്യങ്ങൾ എന്നിവയ്ക്ക് മിതമായ നിരക്കിൽ കുതിരകൾ, കുതിരവണ്ടി, രഥങ്ങൾ എന്നിവ ഉത്തരവാദിത്വത്തോടെ എത്തിച്ചു നൽകുന്ന മധ്യ തിരുവിതാംകൂറിലെ ഏക സ്ഥാപനം നന്ദന ഫാം ആൻഡ് ട്രാവൽസ് തട്ടയിൽ. അടൂർ മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചിറ്റയം ഗോപകുമാർ MLA മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന ജീവാമൃതം 2021 കുടിവെള്ള അദാലത്തിന് തുമ്പമണ്ണിൽ തുടക്കമായി. അടൂർ മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചിറ്റയം ഗോപകുമാർ MLA മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന ജീവാമൃതം 2021 കുടിവെള്ള അദാലത്തിന് തുമ്പമണ്ണിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോണി സക്കറിയുടെ അധ്യക്ഷതയിൽ ചിറ്റയം ഗോപകുമാർ MLA അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ അവരുടെ വാർഡിലെ കുടിവെള്ള സംബന്ധമായ വിഷയങ്ങൾ MLA മുൻപിൽ അവതരിപ്പിച്ചു. തുമ്പമൺ പഞ്ചായത്തിലെ 13 വാർഡുകളിലെ ചില വാർഡുകളിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണെന്ന് മെമ്പർമാർ MLA അറിയിച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് ചിലയിടങ്ങളിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാകാറുണ്ട്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനാണുള്ളത്. തുമ്പമൺ പഞ്ചായത്തിൽ അച്ചൻകോവിലാറ്റിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളമാണ് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ വീട്ടിലേക്ക് എത്തിക്കുന്നത്. നിലവിൽ പ്രദേശത്ത് ഒരു മോട്ടറാണുള്ളത്. ഒരു ദിവസം തുമ്പമൺ പഞ്ചായത്തിലേക്കും ഒരു ദിവസം പന്തളം തെക്കേക്കര പഞ്ചായത്തിലേക്കുമാണ് വെള്ളം ഇപ്പോൾ പമ്പ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ 2 മോട്ടർ വേണമെന്ന ആവശ്യമാണ് ജനപ്രതിനിധികളിൽ നിന്ന് ഉയരുന്നത്.
പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പ്രത്യേകമായ സ്കീം തയ്യാറാക്കണമെന്ന ആവശ്യവും ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും അറിയിച്ചു. കുടിവെള്ളം കിട്ടുവാൻ ബുദ്ധിമുട്ടുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് മിനി വാട്ടർ സപ്ലൈ സ്കീം സ്ഥാപിക്കുമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പന്തളം തെക്കേക്കര പഞ്ചായത്തിനും തുമ്പമ്മൺ പഞ്ചായത്തിനും വേണ്ടി ഒരു പുതിയ പ്രോജക്റ്റ് തയ്യാറാക്കണമെന്ന നിർദ്ദേശവും അദാലത്തിൽ ഉയർന്നു വന്നു. അച്ചൻകോവിലാറ്റിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം ശുചീകരിച്ച് പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശത്ത് സ്ഥാപിച്ച രണ്ട് പഞ്ചായത്തിനു വേണ്ടി വെള്ളം ലഭിക്കുന്ന സഹായിക്കുന്ന പുതിയ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കണമെന്നും ആവശ്യമുയർന്നു. എല്ലാ പഞ്ചായത്തുകളിലെയും അദാലത്തിന് ശേഷം പൊതുവെ എവിടെയൊക്കെയാണ് പുതിയ വാട്ടർ ലൈൻ സ്ഥാപിക്കേണ്ടതെന്നും മിനി വാട്ടർ സപ്ലൈ സ്കീം സ്ഥാപിക്കേണ്ടതെന്നും പരിശോധിച്ച് ആവശ്യമായവ ചെയ്യുമെന്ന് ചിറ്റയം ഗോപകുമാർ MLA ഉറപ്പു നൽകി. ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിലേക്കായി അടിയന്തിരമായി ഒരു മോട്ടോർ കൂടി നൽകുമെന്നും MLA അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ അനിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സീനാദേവി കുഞ്ഞമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലാലി ജോൺ, വിവിധ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുള്ള ഉമ്മച്ചൻ, KP മോഹനൻ, ശ്രീജു തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിസാം, അസിസ്റ്റന്റ് എഞ്ചിനീയർ സതികുമാരി, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജനറ്റ് എന്നിവരും MLA വിളിച്ചുകൂട്ടിയ ചടങ്ങിൽ പങ്കെടുത്തു. പ്രൈം ന്യൂസ് പവേർഡ് ബൈ MSS ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് കോളേജ് പ്രൈവറ്റ് ലിമിറ്റഡ്, കക്കട, പുന്തല. തിരുവല്ല സ്വദേശിയായ യുവാവിനെ കിളിവാനൂരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊറ്റൂർ പടിഞ്ഞാറ്റേത്തറ ഒട്ടത്തിൽ വീട്ടിൽ PS പ്രശാന്തിനെയാണ് കിളിമാനൂർ ഇരട്ടച്ചിറയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 27 വയസ്സാണ് ഇയാൾക്ക്. ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് കമിഴ്ന്ന് കിടക്കുന്ന നിലയിൽ പ്രശാന്തിന്റെ മൃതദേഹം കാണപ്പെട്ടത്. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള KL 27E 6732 പൾസർ ബൈക്കും മൃതദേഹത്തിന് സമീപത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഓദ്ര പോപ്സൺ ഇൻഡസ്ട്രീസിലെ ജീവനക്കാരനാണ്. കഴിഞ്ഞയാഴ്ച പ്രശാന്തിന്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു. മൊബൈൽ ലഭിച്ചതായി അറിയിച്ച കിളിമാനൂരിൽ നിന്നും ഇന്നലെ രാവിലെ പ്രശാന്തിന് ഫോൺ കോൾ ലഭിച്ചു. ഫോൺ ഏറ്റുവാങ്ങാനായി ഇന്നലെ ഉച്ചയ്ക്ക് 12:30 പ്രശാന്ത് ബൈക്കിൽ കിളിമാനൂർക്ക് പോയതായി ബന്ധുക്കൾ പറഞ്ഞു. തുടർന്നാണ് ഇന്ന് പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിളിമാനൂർ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. പ്രൈം ന്യൂസ് പവേർഡ് ബൈ കാർഷിക ക്ഷീരോത്പാദക മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ. ട്രാവൻകൂർ ട്രേഡിംഗ് കമ്പനി ഹെഡ് ഓഫീസ് മാമൂട്, ബ്രാഞ്ചുകൾ അടൂർ, ഇലവന്തിട്ട. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് അടച്ചിട്ടിരുന്ന സിനിമാ ശാലകളെല്ലാം നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും. കഴിഞ്ഞ വർഷം മാർച്ച് 11 പ്രവർത്തനം നിലച്ച തിയേറ്ററുകൾ 310 ദിവസമായ ബുധനാഴ്ച മുതലാണ് പ്രദർശനം ആരംഭിക്കുന്നത്. വിനോദ നികുതി ഈ മാസം മുതൽ അടുത്ത മാർച്ച് വരെ ഒഴിവാക്കി നൽകിയതു മുതലുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായതുകൊണ്ടാണ് ഉടമകൾ തിയേറ്റർ തുറക്കുവാൻ തീരുമാനിച്ചത്. ഇളയ ദളപതി വിജയ് നായകനാകുന്ന മാസ്റ്ററോടെയാണ് സിനിമാശാലകൾ സജീവമാവുക. നാളെ സിനിമാശാലകൾ തുറക്കുന്നതിന് മുന്നോടിയായി തിയേറ്ററുകളിൽ അറ്റകുറ്റപ്പണികളും അണുവിമുക്തമാക്കലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രദർശനശാലകൾ തയ്യാറാക്കുകയുമാണ് ഉടമകൾ. 85 സിനിമകളാണ് റിലീസിനായി കാത്തിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ മരക്കാർ, മമ്മൂട്ടിയുടെ വൺ, ഭഗത്തിന്റെ മാലിക്, ദുൽഖറിന്റെ കുറിപ്പ് തുടങ്ങി ഒട്ടേറെ പ്രമുഖരുടെ സിനിമകളാണ് റിലീസിനായി കാത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ 670 പ്രദർശന കേന്ദ്രങ്ങളിൽ ഏകദേശം 7000 ജീവനക്കാർക്കൊപ്പം ചലച്ചിത്ര മേഖലയിൽ നേരിട്ടും അല്ലാതെയും തൊഴിലെടുക്കുന്ന 25,000 പേർക്കാണ് ചലച്ചിത്ര മേഖല സജീവമാകുന്നതോടെ ജീവിതവും തുറക്കുന്നത്. പ്രൈം ന്യൂസ് പവേർഡ് ബൈ കാർത്തിക ഏജൻസീസ്, പന്തളം. രക്തദാനത്തിന്റെ പ്രാധാന്യം ഉറപ്പുവരുത്തിക്കൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പത്തനംതിട്ട കാതോളിക് കോളേജിൽ രക്തദാന ക്യാമ്പ് നടത്തി. കാത്തോലിക് കോളേജ് NSS യൂണിറ്റ്, NCC യൂണിറ്റ്, റെഡ് റിബൺ, ബ്ലഡ് ബാങ്ക്, ജനറൽ ആശുപത്രി പത്തനംതിട്ട, ബ്ലഡ് ഡോണേഴ്സ് ഫോറം തുടങ്ങിയവരുടെ സംയുക്ത സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാത്തോലിക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ബ്ലഡ് ബാങ്ക് പത്തനംതിട്ടയിലെ ഡോക്ടർ പ്രറ്റി സക്രിയ നിർവഹിച്ചു. കാത്തോലിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിൽ 30 ആളുകൾ രക്തം ദാനം ചെയ്തു. കോവിഡ് ആരംഭിക്കുന്നതിന് മുമ്പേ വർഷത്തിൽ കുറഞ്ഞത് 2 രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുമായിരുന്നു. കോവിഡ് വന്നതിൽ പിന്നെ ആദ്യത്തെ ക്യാമ്പാണ് ഇന്ന് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ NSS ഓഫീസർ ലെഫ്റ്റനന്റ് ജിജോ ജേക്കബ്, പ്രോഗ്രാം ഓഫീസർമാരായ സജിത് ബാബു, സൗമ്യ ജോസ്, വോളണ്ടിയർ സെക്രട്ടറി അനിരുദ് ബി കുറുപ്പ്, ആതിര അനിൽ, ബിജു കുമ്പഴ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രൈം ന്യൂസ് പവേർഡ് ബൈ
ഫർണിച്ചർ ഫെസ്റ്റ് 2020 ശിവരഞ്ജിനി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചിരിക്കുന്നു. കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ ഉദ്ഘാടന ദിനമായ 16 പത്തനംതിട്ട ജില്ലയിൽ 9 കേന്ദ്രങ്ങളിൽ വാക്സിൻ വിതരണം ചെയ്യുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ എൽ ഷീജ അറിയിച്ചു. കോവിഡ് വാക്സിൻ വിതരണ ഉദ്ഘാടന ദിനമായ 16 പത്തനംതിട്ട ജില്ലയിൽ 9 കേന്ദ്രങ്ങളിൽ വാക്സിൻ വിതരണം ചെയ്യുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ എൽ ഷീജ അറിയിച്ചു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യം വാക്സിൻ നൽകുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രി, അടൂർ ജനറൽ ആശുപത്രി, കോഴഞ്ചേരി ജില്ലാ ആശുപത്രി, തിരുവല്ല താലൂക്ക് ആശുപത്രി, കോന്നി താലൂക്ക് ആശുപത്രി, റാന്നി താലൂക്ക് ആശുപത്രി, അയിരൂർ ആയുർവേദ ജില്ലാ ആശുപത്രി, കൊറ്റനാട് ഹോമിയോ ജില്ലാ ആശുപത്രി, തിരുവല്ല ബിലീവേഴ്സ് സർച്ച് മെഡിക്കൽ കോളേജ് എന്നിവയാണ് ജില്ലയിലെ വാക്സിൻ വിതരണ കേന്ദ്രങ്ങൾ. ഒരു കേന്ദ്രത്തിൽ ഒരു ദിവസം പരമാവധി 100 പേർക്കാണ് വാക്സിൻ നൽകുന്നത്. ഗവൺമെന്റ്, ആയുഷ്, സ്വകാര്യ മേഖലകളിലെ വിതരണ കേന്ദ്രങ്ങൾ പൂർണ്ണ സജ്ജമായി വരുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രൈം ന്യൂസ് പവേർഡ് ബൈ മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം. കേന്ദ്ര ഗവൺമെന്റ് കോഴ്സായ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ഡിഗ്രി, പ്ലസ് ടു യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 482 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 473 പേർ സമ്പർക്ക രോഗികളാണ്. ഇന്ന് 358 പേർ രോഗമുക്തി നേടി. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 482 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 5 പേർ വിദേശത്തു നിന്ന് വന്നവരും 4 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും 473 പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗബാധ. ഇതിൽ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ലാത്ത 35 പേരുണ്ട്. ജില്ലയിൽ ഇതുവരെ ആകെ 35672 പേർക്ക് രോഗം ബാധിച്ചു. ഇതിൽ 30834 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ജില്ലയിൽ കോവിഡ് ബാധിതരായ 2 പേരുടെ മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ജില്ലയിൽ ഇന്ന് 358 പേർ രോഗമുക്തി നേടി. ആകെ രോഗമുക്തരായവരുടെ എണ്ണം 29056. പത്തനംതിട്ട ജില്ലക്കാരായ 6393 പേർ നിലവിൽ രോഗികളായിട്ടുണ്ട്. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. വാർത്തകളുടെ നേർക്കാഴ്ചയുമായി പ്രൈം ന്യൂസ്. ശുഭരാത്രി.